എനിക്ക് അത് തന്നെ ചോദിക്കാവുള്ളത്. പിന്നെ നമ്മൾ എത്ര വകുപ്പ് നിയമങ്ങളൊക്കെ കണ്ടിരിക്കുന്നു. ആ പിന്നെ എന്താണത്? ആഹാ, തേടിയ വള്ളി കാലി ചുറ്റി. ആളെ ഇടക്കം കയറോ. എന്തിനു ഇവിടെ പറഞ്ഞു? ഇതൊരു പഴഞ്ചൊല്ല ഉറങ്ങി തിരിച്ച് ഞാൻ ഒരെണ്ണം പറഞ്ഞു. അറിയുന്നു പഴഞ്ചൊല്ല പറയാനാണ് ഇവിടെ വരെ വന്നത്? അല്ല, എന്തിനു വന്ന? വാദിക്കാൻ. അപ്പൊ മിണ്ടായിരിക്കും അവിടെ. ആരെയും മിസ്റ്റർ മിഥുൻ ഇന്നെ ഓർമ്മയുണ്ടോ? ഇല്ല, എനിക്ക് നിങ്ങളെ മനസ്സിലായില്ല. എനിക്ക് ദേതാ മനസ്സിലായി. മനസ്സിലായില്ലേ? ആരാ ഇത്? ടിടിആർ അല്ല, ഞാൻ പ്രശസ്ത അഡ്വക്കേറ്റ് തോന്നക്കൽ ജയചന്ദ്രൻ, MA LLB. അത് വിട്, എന്നെ ഓർമ്മയുണ്ടോ? ഇല്ല, എനിക്ക് നിങ്ങൾ എന്നെ ഇന്നലെ ആ ഇടവഴി വെച്ച്. ഞാനിതിലെ ഇവിടെ ചേട്ടാ, ഞാനിവിടെ ഇല്ല. വെറുതെ എന്താണ് ഈ പറയുന്നത്? നിങ്ങൾ എന്നെ, ഞാൻ അങ്ങനത്തെ ഒരാളല്ല. നിങ്ങൾ അങ്ങനെ ചിന്തിക്കരുത്. നിങ്ങൾ എന്നെ തിരിച്ചറിഞ്ഞായിരിക്കും. ഞാൻ ആവില്ല. പാറയങ്ങോട്ട് എന്താ രീതി? ഒട്ട് സഹിക്കാൻ പറ്റില്ല. എന്തിനു വന്നത്? പിന്നെ വായി നോക്കണം. എന്തിനു വാതി? ഓണല്ല, സംക്രാന്തി. മിസ്റ്റർ മിഥുൻ, ഒരു കാര്യം മനസ്സിലാക്കണം. ഇത്രയും വലിയൊരു കുറ്റകൃത്യം ചെയ്തിട്ട് നിങ്ങൾ ഇവിടെ വന്ന് ഇങ്ങനെ ഒളിച്ചിരിക്കുക എന്നുള്ള ആ വ്യാമോഹം ഉണ്ടല്ലോ, ആ വ്യാമോഹം എപ്പോഴും നഷ്ടപ്പെട്ടപ്പോഴാണ് ആ അമ്മയും മകനും കൂടെ തെരുവിലൂടെ ഇങ്ങനെ നടന്നത്. ഒരു നേരത്തെ ആഹാരത്തിന് വേണ്ടി അവർ കരഞ്ഞു. മിസ്റ്റർ എന്താണത്? ഹലോ മിസ്റ്റർ KPSC, നാടകം കൊള്ളാം. എന്തിനു വന്നത്? അത് മറക്കുന്നു. മിസ്റ്റർ മിഥുൻ, നിങ്ങൾ എന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടൂല. രക്ഷപ്പെടൂലോ? രക്ഷപ്പെടൂലേ അപ്പി, നിനക്ക് ഞാൻ തൂക്കേറ് വാങ്ങിച്ചു തരും. അത് കൊള്ളാം. ഒരാഴ്ചയായിട്ട് കേസിന് പുറകെ നടക്കണം. എനിക്കൊരു സാധനം വാങ്ങിച്ചു തരൂല. ഇന്ന് കണ്ട ആക്കെ എന്തൊക്കെ വാങ്ങിച്ചു കൊടുക്കാന്ന്? അതെന്തൊരു ന്യായത്? ചുരിദാർ വാങ്ങിച്ചു കൊടുക്കാന്ന്? ചുരിദാർ എന്നല്ല പറഞ്ഞത്, പിന്നെ വധശിക്ഷ തൂക്കേർ വാങ്ങിച്ചു കൊടുക്കുമെന്ന്. അയ്യോ, അതെനിക്ക് ഒന്നും പറയണ്ട. ഇന്നലെ കോടതിയിൽ ഭയങ്കര ഒരു വാദം നടക്കുകയായിരുന്നു. ഞാൻ വാദിച്ചങ്ങ് കത്തി കയറിയത് ആവേശത്തിൽ ജഡ്ജിയെ കയറി ജഡേജ എന്ന് വിളിച്ചു. അയ്യോ, അതൊക്കെ എന്തിരിക്കണേ? ഇന്നലെ അഭിഭാഷകനെ കയറി അഭിഷേക് ബച്ചാന്ന് വിളിച്ച മുതലാണ്. കഴിഞ്ഞ 26/2022 നിങ്ങൾ തിരുവനന്തപുരത്ത് വന്ന 26 ഫെബ്രുവരി അന്ന് വണ്ടി ഡ്രൈവ് ചെയ്തിരുന്ന നിങ്ങളാണോ? ആകാം, ഞാൻ വണ്ടി ഓടിക്കാറുണ്ട്. കണ്ണുരുട്ടി പഴമിഴുകിയത് പോലെ നോക്കിയപ്പോ ഞാൻ വിചാരിച്ച എല്ലാം മറന്നുപോയെന്ന്. അപ്പോ നിങ്ങൾക്കെല്ലാം ഓർമ്മയുണ്ട്? ഞാൻ എന്താണ്? ഓർമ്മ ഇല്ല, ഇല്ല, ഇല്ല. അങ്ങനെയാണെങ്കിൽ കൊച്ചെ ആ സംഭവം അങ്ങോട്ട് പറഞ്ഞോട്. ഞാന് ഓവർ ബ്രിഡ്ജിൽ കൂടി വന്നോണ്ടിരുന്നപ്പോ നിങ്ങൾ എന്നെ ഓപ്പോസിറ്റ് വന്ന് എന്നെ ഇടിച്ച്. എനിക്ക് നല്ല ഓർമ്മയുണ്ട്. ഇവിടെ എവിടെ? ഓവർ ബ്രിഡ്ജ്. ഓവർ ബ്രിഡ്ജിന്റെ അവിടെ വൺ വേ ഇല്ലേ? ഇപ്പൊ ഞാൻ ഒരു സൈഡിലോട്ട് പോവാണെങ്കിൽ ഓപ്പോസിറ്റ് സൈഡിലോട്ട് പോയിട്ടെങ്കിൽ വൺ വേ അടിച്ചായിരിക്കില്ല നിങ്ങൾ വന്നിട്ടുണ്ടോ? ഞാൻ രാവിലെ അത് വഴി പോയി, വൈകിട്ട് അത് വഴി തിരിച്ചു വന്നു. അങ്ങോട്ട് പോവാം, പക്ഷെ തിരിച്ച് അതുവഴി വരാൻ പാടില്ല, അവിടെ വൺ വേ ആണ്. അത് നിങ്ങക്ക്. എന്റെ അച്ഛൻ എന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, മോളെ വന്ന വഴി മറക്കരുതെന്ന്. ഞങ്ങൾ തറവാടികളാ, ഞങ്ങൾ അത് വഴിയെ പോവും. മിസ്റ്റർ മിഥുൻ, അപ്പൊ നിങ്ങൾക്കെല്ലാം ഓർമ്മയുണ്ട് അല്ലേ? എനിക്ക് ഓർമ്മയൊന്നുമില്ല. പക്ഷെ നിങ്ങളിപ്പോ സമ്മതിച്ചല്ലോ, നിങ്ങൾ അത് വണ്ടി ഓടിച്ചിട്ടുണ്ടാവാമെന്ന്. ഉണ്ടാവാ? യെസ്, അവിടെ നിൽക്കട്ടെ, അവിടെ നിൽക്കട്ടെ. അപ്പോ അന്ന് ആ ജംഗ്ഷനിൽ വെച്ച് നിങ്ങൾ ഓവർ സ്പീഡിലായിരുന്നു. ആ ഓവർ സ്പീഡിലായിരുന്നു. അപ്പൊ അതിന്റെ സൈഡില് 5 ഇഞ്ച് വലിപ്പത്തിലൊരു ബോർഡിൽ പതുക്കെ പോവാന്ന് എഴുതി വെച്ചിരുന്നത് നിങ്ങൾ കണ്ടായിരുന്ന? 5 അടി പൊക്കമുള്ള എന്നെ കണ്ടില്ല, പിന്നെയാണ് 5 ഇഞ്ചുള്ള ബോർഡ്. ഞാൻ അങ്ങനെ ഓടിച്ചിട്ടില്ല. മിസ്റ്റർ മിഥുൻ, നിങ്ങൾ എന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടൂല. ഈ കേസ് ജയിക്കാൻ വേണ്ടി ഞാൻ സുപ്രീം കോടതി വരെ പോകും. എവിടെ? സുപ്രീം കോടതി. ഹൈക്കോടതി എവിടെയാണെന്ന് അറിയാവോ? കാരക്കോണത്തല്ലേ? ഇറങ്ങി വേറൊരു വകുപ്പുണ്ട്, ഇപ്പൊ എടുത്ത് പ്രയോഗിക്കാം. മിസ്റ്റർ മിഥുൻ, നിങ്ങൾ ഈ കേസുമായിട്ട് ഞങ്ങളോട് സഹകരിച്ചില്ലെങ്കിൽ ഉണ്ടല്ലോ, ഞങ്ങൾ രണ്ടുപേരും ഇവിടെ നിരാഹാരം കിടക്കും. പട്ടി കിടക്കും. എനിക്ക് വെച്ചൊന്നും കിടക്കാൻ പറ്റൂല, എനിക്ക് ഗ്യാസിന്റെ അസുഖം. അതല്ല, അപ്പൊ പൈസ വേണ്ടേ? പൈസ വേണം, പിന്നെ നിങ്ങൾ എന്തിനു കാണാനെ കൊണ്ടുവന്നത്? ചോദ്യം. മിസ്റ്റർ മിഥുൻ, ഒരു കാര്യം മനസ്സിലാക്കണം. ഈ കുട്ടിയുടെ സഹോദരൻ തൊഴിൽ ചെയ്തുകൊണ്ടിരിക്കുമ്പോ ഒരു അപകടത്തിൽപ്പെട്ട് ശയ്യാവലംബിയായി കിടക്കാണ്. എന്റെ ഒരേ ഒരാങ്ങളായിരുന്നു എന്റെ വീടിന്റെ ആശ്രയം. അവൻ ജോലി സമയത്ത് അപകടത്തിൽപ്പെട്ട് അവന്റെ കയ്യും കാലും നഷ്ടപ്പെട്ട് അതാ കട്ടിലിൽ സ്വയം വേദന കടിച്ചമർത്തി അവൻ കിടക്കാണ്. സുഹൃത്തുക്കളെ, അവൾ ഹൃദയം പൊട്ടി വിളിക്കാണ്, കൊച്ചാട്ടാ. അതാ ആ മൺകൂരയിൽ നിന്നും ഒരു ഗാനം അലയടിച്ച് അലയടിച്ചു വരുന്നു. ജീവിതം നഷ്ടപ്പെട്ട കഥഭാഗ്യനായ ഒരു ചെറുപ്പക്കാരൻ, ഒരു വലിയ കുടുംബം മുഴുവൻ തെരുവിൽ അനാഥമായ അവസ്ഥ. ഏതാ കഥ? കുമ്പപ്പൂ കൊണ്ടൊരു തുലാഭാരം. ശിവരാത്രിക്ക് ഒഴിവുണ്ടാവോ? അന്നുണ്ടാവോളാ. അത് പറയാനാണ് വന്നത്. എന്റെ
എന്റെ ആങ്ങള. അവനായിരുന്നു എന്റെ വീടിന്റെ ഏക ആശ്രയം. എന്താണ് നിങ്ങളുടെ ആങ്ങളേക്ക് സംഭവിച്ചത്? ആങ്ങളെ ജോലി ചെയ്തോണ്ട് ഇന്നപ്പൊ അപകടത്തിൽ പെട്ട് കൈയും കാലും നഷ്ടപ്പെട്ടു പോയി. എന്ത് ജോലിയാ? സ്വയം തൊഴിലായിരുന്നു. അയ്യോ, സ്വയം തൊഴിലിന്റെ ഇടയിലാണോ? എന്തായിരുന്നു സ്വയം തൊഴില്? വീട്ടിലിരുന്ന് ബോംബ് നിർമ്മാണം. ഭാഗ്യം കൊണ്ട് വീട് കത്തി. അത് മാത്രമല്ല, എന്റെ ഈ കൈ കണ്ട, ഈ കൈയോട് ഞാൻ എന്തൊക്കെ ജോലി ചെയ്തോണ്ടിരുന്നെന്ന് അറിയാമോ? അറിയാമോ എന്റെ അടുക്കളയിൽ എന്ത് ജോലി ചെയ്തോണ്ടിരുന്ന? അത് മാത്രമാണ്, എന്റെ ഭർത്താവിനെ ഞാൻ മുൾമുനെ നിർത്തിക്കൊണ്ടിരുന്ന ഈ കൈ കൊണ്ടായിരുന്നു. ഇപ്പൊ ഈ കൈനടിച്ച് തളർത്തിയില്ലേ, ഇനി ഈ കൈ വെച്ച് ഞാൻ എന്ത് ചെയ്യും? ഈ കൈ ഇനി ഒന്നിനും കൊള്ളൂല. ഞാൻ എന്ത് ചെയ്യും ദൈവമേ? വക്കീലാണെ നോക്കൂല, അടിച്ച് കവാലം പൊളന്ന ആളെ. ഉടായ്പ പരിപാടിയായിട്ടാണല്ലോ ഇറങ്ങിയിരിക്കുന്നത്. അങ്ങനെയൊന്നുമില്ല. ഇപ്പം ഈ നിമിഷം ഇവിടെ ഇറങ്ങിയില്ലേ, തന്റെ പേര് ഞാൻ കേസ് കൊടുക്കും. ആ കേസെങ്കിലും എനിക്ക് വരൂ. അതെ പാവം, അങ്ങനെയെങ്കിലും ആ പുള്ളി കോടതി ഒന്ന് കവക്കാം. ഇറങ്ങി പോണോ? തുടങ്ങി നിന്റെ ഒറ്റ കയ്യഭിനിയാണ് എല്ലാം പൊളിച്ചത്. ഓ, പിന്നെ ഇവിടെ വാദം കൊണ്ട് കേറേയില്ല അങ്ങ്, പൊളിഞ്ഞു പോയതൊന്നും കേക്കല്ലേ. അല്ല, ഒരു കാര്യം ചെയ്യാം, പൈസ പോയതിൽ വിഷമിക്കണ്ട, നമുക്ക് പൈസ വേറെ ഒപ്പിക്കാൻ ഒരു ഐഡിയ ഉണ്ട്. എങ്ങനെ? ഇവിടുന്ന് സ്വപ്പ താഴോട്ട് ഇടന്നാലേ ശ്രീകണ്ഠൻ നായർ സാറിന്റെ ഒരു കോടിയിലാ ഷൂട്ട് നടക്കുന്നുണ്ട്. അവിടെ കയറിയിട്ട് പറയണം സാറിന്റെ കാറ് നിന്നെ മുട്ടി, പൈസ വേണമെന്ന്. അങ്ങനെ പൈസ ഒപ്പിക്കാം. എങ്ങനെ? നിന്റെ പേർത്ത് ശ്രീകണ്ഠൻ നായർ സാറിന്റെ കാറ് മുട്ടി, അതിനൊരു നഷ്ടപരിഹാരം കുറച്ച് കാശ് വേണമെന്ന് പറയാം, കാശ് ഒപ്പിക്കാം. ഇവിടെ ആയതുകൊണ്ട് ജീവനെങ്കിലും കിട്ടി. അവിടെ പോയ പുള്ളിക്കാരന്റെ ഡ്രൈവർ ആരെന്ന് അറിയാവോ? നാഗപ്പൻ നായർ. നിന്നെ എങ്ങാനും കണ്ടാണ്ടല്ല, പെട്രോൾ ഒഴിച്ച് കത്തിക്കും. മര്യാദക്ക് നടടാ. അല്ല, നമുക്ക് വേറെ വകുപ്പ് നടടാ. അല്ല, 320 ഇരിപ്പുണ്ടെന്ന്. നിനക്ക് ഈ കൊടത്തുണി എവിടെ നിന്ന് കിട്ടി? കോട്ട പഴയ വലിക്ക് സെക്കൻഡ് ഹാൻഡ് മാറ്റാണ്. നീ നടടാ, നീ നടടാ. അല്ല, 320 ഉണ്ട് കൊച്ചേ. കോട്ട കേട്ടോ, വേറെ വകുപ്പൊക്കെ എന്റെ ഇരിപ്പുണ്ട്.